കോയമ്പത്തൂരിൽ കോട്ടമയുടെ ക്ഷേത്രത്തിന് സമീപം കാറിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിന്റെ അന്വേഷണം എൻ.ഐ.എ ഏറ്റെടുക്കും. പ്രാഥമിക ശേഖരത്തിന്റെ ഭാഗമായി എൻ.ഐ.എ പരിശോധനകൾ ആരംഭിച്ചു. 2019 IS കേസിൽ എൻ.ഐ.എ ചോദ്യം ചെയ്തിട്ടുള്ള ജമേഷ മുബിൻ ആണ് മരിച്ചത്. ചാവേർ ആക്രമണമെന്ന സൂചന ലഭിച്ചതിനു പിന്നാലെ കോയമ്പത്തൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ പേർക്ക് സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കാർ പൊട്ടിത്തെറിച്ചു മരിച്ചയാൾ ലക്ഷ്യമിട്ടത് ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിന ചാവേർ സ്ഫോടനത്തിന് സമാനമായ രീതിയിലുള്ള ആക്രമണമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. കോയമ്പത്തൂർ നഗരത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നിനു മുന്നിൽ സ്ഫോടനം നടത്താനാണ് ലക്ഷ്യമിട്ടതെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. നേരത്തെയും ഇയാൾ ആരാധനാലയം ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പോലീസ് ആ പദ്ധതി തകർത്തു. 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായതിനു സമാനമായ ചാവേർ ആക്രമണമാണ് മുബീൻ ലക്ഷ്യം വെച്ചിരുന്നത് എന്നാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം. നഗരങ്ങളിലെ രണ്ട് ആരാധനാലയങ്ങൾക്ക് മുന്നിൽ ആക്രമണം നടത്തുകയായിരുന്നു പദ്ധതി. IS കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിലെ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് അസറുദ്ദീൻ്റെ ഉറ്റ കൂട്ടുകാരനാണ് മുബീൻ. ലങ്കയിലെ ഈസ്റ്റർ ദിന ബോംബാക്രമണത്തിൻ്റെ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന സഹ്രാൻ ഹാഷിം മുബീൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തായിരുന്നു. ഇക്കാര്യം അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇയാളെ നിരീക്ഷണത്തിലാക്കിയത്. അതേസമയം പൊട്ടിത്തെറിച്ചത് പെട്രോൾ കാറാണെന്ന് സ്ഥിരീകരിച്ചു. പാചകവാതക സിലിണ്ടറുകൾ കാറിനുള്ളിൽ നിറച്ചത് സ്ഫോടനത്തിൻ്റെ തീവ്രത കൂട്ടാനായിരിക്കും എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ജമേഷ മുബീനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിലും ആസൂത്രണത്തിലും ഇവർക്ക് കൃത്യമായ പങ്കുണ്ടെന്നും പോലീസ് പറയുന്നു. കോട്ടമയുടെ സംഗമേശ്വർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിലും കൊല്ലപ്പെട്ട ജമേഷ മുബീൻ്റെ വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങളിലും അറസ്റ്റിലായവരുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. 1998 February 14 59 പേർ കൊല്ലപ്പെടുകയും 200-ൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കോയമ്പത്തൂർ സ്ഫോടന പരമ്പര കേസിൽ 1-ാം പ്രതിയും നിരോധിത സംഘടനയായ അൽ ഉമ്മയുടെ സ്ഥാപകൻ SA ബാഷയുടെ സഹോദരനുമായ നവാബിൻ്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ നവാബിൻ്റെ മകൻ മുഹമ്മദ് ദൽഹ ഉൾപ്പെടെയുള്ള 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. നവാബ് ഇസ്മയിൽ, ഫിറോസ് ഇസ്മയിൽ, മുഹമ്മദ് റിയാസ്, മുഹമ്മദ് അസറുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. ശനിയാഴ്ച രാത്രി 11:45 അറസ്റ്റിലായവർ സ്ഫോടനം നടന്ന കാറിനകത്തേക്ക് ഗ്യാസ് സിലിണ്ടർ പോലെയുള്ള വസ്തു പൊതിഞ്ഞു കയറ്റുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. 5 PM സ്ഫോടനം ഉണ്ടായത്. കാറിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനത്തിലാണ് ജമേഷ മുബീൻ കൊല്ലപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന 2 സിലിണ്ടറുകളിൽ 1 പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ കാർ 2 പിളരുകയും പൂർണ്ണമായി കത്തിനശിക്കുകയും ചെയ്തു. 2 ഗ്യാസ് സിലിണ്ടറുകളും തുറന്നിട്ടാണ് 5 PM ജമേഷ മുബീൻ കോട്ടമേട് ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് കാർ ഓടിച്ചെത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. തകർന്ന കാറിൽ ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിൻ്റെ ആഘാതം കൂട്ടാൻ ആണികളും മാർബിൾ കഷ്ണങ്ങളും വിതറിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും കോയമ്പത്തൂരിൽ നടന്ന സ്ഫോടനം ഇന്ത്യയെ നടുക്കിയിരിക്കുകയാണ്. തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ സജീവമാകുന്നു. മനുഷ്യ ബോംബായി മാറുന്നു തീവ്രവാദ സംഘടനകൾ. മനുഷ്യ ബോംബായി മാറിക്കൊണ്ട് തീവ്രവാദ സംഘടനകൾ സ്ഫോടന പരമ്പരകൾ നടത്തുന്നു. NIA അന്വേഷണം നടത്തുകയാണ്. NIA അന്വേഷണത്തിൽ നിരോധിത സംഘടനകൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഒരാൾ മനുഷ്യ ബോംബായി മാറിക്കൊണ്ട് സ്ഫോടനം നടത്തുക. ക്ഷേത്രത്തിന് സമീപമാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. വർഗീയമായി ജനങ്ങളെ രണ്ട് തട്ടിലാക്കാനുള്ള ശ്രമമാണ് ഇത്തരം നിരോധിത സംഘടനകൾ നടത്തുന്നത്. എന്തായാലും കേസ് NIA ഏറ്റെടുത്തിരിക്കുന്നു.